നമസ്തേ എല്ലാവർക്കും ഞാൻ ജെൻസി ഇസ്രായേലിൽ നിന്നാണ് സംസാരിക്കുന്നത് മുമ്പത്തെ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്തു കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് പറഞ്ഞ കാര്യങ്ങളൊന്നും ആർക്കും കേൾക്കാൻ സാധിച്ചില്ല കാരണം എൻ്റെ ഇസ്രായേലിൽ നിന്ന് എനിക്കറിയാം ഹമാസിൻ്റെ റോക്കറ്റ് റോക്കറ്റ് ആക്രമണം നടക്കുന്ന ഈ വേളയിലും റെഡ് അലേർട്ടിൻ്റെ അകത്ത് അലാറം ആയിരുന്നു അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തത് ഞാനിപ്പോൾ പ്രതികരിക്കാൻ പ്രതികരിച്ച വിഷയം പ്രതികരിക്കാൻ പോകുന്ന വിഷയം ഒന്ന് തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ അതിനുമുമ്പ് ഇസ്രായേലിനെ കുറിച്ച് ജസ്റ്റ് ജസ്റ്റർ എന്ന് പറയാം ഇപ്പോഴും കണ്ടിന്യൂസ് ചെയ്യുന്നുണ്ട് ഷെല്ലാക്രമണങ്ങൾ അതുപോലെ തന്നെ സമാധാന ചർച്ചകൾ നടക്കുന്നുണ്ട് പക്ഷേ എല്ലാം തന്നെ പരാജയത്തിലേക്കാണ് നീങ്ങുന്നത് നാളെ ഒരു സമാധാന ചർച്ചയുണ്ട് അപ്പം അതിലൂടെ അതി അതിൽ നിന്ന് എല്ലാം തീരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അഷ്കിലോൺ അതുപോലെ ആ പ്രദേശങ്ങളൊക്കെ തന്നെ പൂർണ്ണമായിട്ട് നശിച്ചൊരവസ്ഥയാണ് എട്ട് ദിവസത്തോളമായി അവരൊക്കെ സമാധാനമായിട്ട് ഉറങ്ങിയിട്ട് ഇപ്പോൾ ഗാസയുടെ അതിർത്തി പ്രദേശങ്ങളിലും ഒക്കെയാണ് പ്ര പ്രശ്നങ്ങൾ കൂടുതലായിട്ട് രൂക്ഷമായിട്ടുള്ളത് ഗാസ പൂർണ്ണമായിട്ട് നശിപ്പിക്കപ്പെട്ടതുകൊണ്ട് ഇപ്പോൾ ഇങ്ങോട്ടധികം ആയുധം ആക്രമണങ്ങളൊക്കെ കുറഞ്ഞിരിക്കുകയാണ് മിസ് മിസ്റ്റെ വരവ് നിന്നിട്ടുണ്ട് ഇനി എനിക്ക് പറയാനുള്ളത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ കൂടി ഞാൻ ഉൾപ്പെടെ ഇവിടെ അതിദാരണമായി കൊല്ലപ്പെട്ട സൗമ്യ സന്തോഷിൻ്റെ വരെയും മരണത്തിൻ്റെ വീഡിയോയുടെ അടിയിലും ഫോട്ടോയുടെ അടിയിലൊക്കെ പരസ്പരം തല്ലുന്ന ഷിയ സുനി വിഭാഗത്തിൽപ്പെട്ടവർ അതിൻ്റെ അടിയിൽ എന്താ പറയുക ഞങ്ങളുടെ മതവും വ്യക്തിപരവും അതുപോലെ തന്നെ ലൈംഗിക ചൊവയുള്ള വാക്കുകളും ഞങ്ങളുടെ തൊഴിലിനെ അധിക്ഷേപിച്ചും അതിൻ്റെ അടിയിൽ നിരവധി കമൻറ്റുകളാണ് ഇട്ടിരിക്കുന്നത് പൊന്നു സഹോദരന്മാരെ നമുക്കെല്ലാവർക്കും നാട്ടിൽ ഒരു പഴയ സമയത്ത് അതായത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പഴയ കാലഘട്ടത്തിൽ സ്ത്രീകളെ ആരും പഠിക്കാൻ വിടില്ലായിരുന്നു അവർക്കൊരു ഇല്ലായിരുന്നു അവർ പൂർണ്ണമായിട്ടും കുടുംബിനിയായിട്ട് കഴിയുന്നവരാണ് ഇന്നത്തെ തലമുറ അതായത് എൻ്റെ പേരൻസും ഇനിയിപ്പോൾ ഞാനും നിങ്ങളുമൊക്കെ പെൺകുട്ടികളെ പഠിപ്പിക്കാനും അവർ എന്താ പറയുക കല്യാണം കഴിച്ച് കുട്ടികളെ പ്രസവിക്കാൻ മാത്രമായിട്ടുള്ളൊരു വസ്തുവല്ല എന്ന് നമ്മൾ കരുതുന്നവരാണ് അവർക്ക് പഠിക്കാനും അവർക്ക് ജോലി ചെയ്യാനും സ്വന്തം കാലിൽ നിൽക്കാനും നമ്മൾ ഞങ്ങൾ സ്ത്രീകളെ അഭിമാ അഭിമാനിക്കുന്ന ഒപ്പം തന്നെ അവരുടെ പേരൻസും പിന്നെ സ്ത്രീകളെ ബഹുമാനിക്കുന്നവരും അഭിമാനിക്കുന്ന ഒരു കാര്യമാണ് സ്വന്തം കാലിൽ നിൽക്കുക എന്ന് അപ്പോൾ ഇവിടെയുള്ള കെയർ ഗിവർ ജോലി ചെയ്യുന്നവരെ വളരെ മോശമായ രീതിയിൽ അധിക്ഷേപിച്ച് ഒരുപാട് മുസ്ലിം സമുദായത്തിൽ പെട്ടവരെ കമൻറ്റുകൾ കാണുന്നുണ്ട് അപ്പോൾ അവരോടാണ് എനിക്ക് പറയാനുള്ളത് ഞങ്ങളിവിടെ ചെയ്യുന്ന ജോലി കെയർ ഗിവർ ജോബാണ് കെയർ ഗീവർ ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായമായവരെ നോക്കുക എന്നുള്ളതാണ് ഇതേ ജോബ് തന്നെ ഇറ്റലിയിലും യു കെയിലും അമേരിക്കയിലും എല്ലാ യൂറോപ്യൻ കൺട്രിയിലും ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ ജോ ജോബ് നേരത്തെ ഇതിൽ ഇങ്ങനെയുള്ള ജോബിലൊക്കെയൊക്കെ കൂടുതൽ വന്നിരുന്നത് ക്രിസ്ത്യൻ സമുദായത്തിലുള്ളവരായിരുന്നു പിന്നീട് കാലക്രമേണ അത് ഹിന്ദു സമുദായത്തിലുള്ളവരും ഇപ്പോൾ മുസ്ലിം സമുദായത്തിലുള്ള ഒത്തിരി പേര് ഈ പെൺകുട്ടികളും ആൺകുട്ടികളും എല്ലാം തന്നെ നേഴ്സിങ് ജോലി ചെയ്യുന്നവരാണ് ഇപ്പം നേഴ്സിങ് ജോലിയേക്കാൾ ഡിഫറൻ്റ് ആയിട്ടും ഇവിടെ എന്താ പറയുക കെയർ ഗീവർ ജോലി ഒരു വ്യത്യാസമില്ല ഞങ്ങൾ തന്നെയാണ് രോഗിയെ നോക്കുന്നതും അതുപോലെ അവർക്ക് വേണ്ട മരുന്ന് കൊടുക്കുന്നതും അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന എല്ലാം ഞങ്ങൾ തന്നെയാണ് ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടുകളിൽ ജോലി ചെയ്യുന്നവരുണ്ട് അതുപോലെ തന്നെ കെയർ ഗീവർ സെൻറ്ററുകളിൽ ജോലി ചെയ്യുന്നുണ്ട് അതായത് ഓൾഡ് ഏജ് ഹോമുകളിൽ ജോലി ചെയ്യുന്നവരുണ്ട് ഞങ്ങളാരും തന്നെ ഞങ്ങൾക്ക് എന്താ പറയുക നിങ്ങൾ പറയുന്ന ഭാഷ അതായത് ജൂതൻ്റെ എന്തോ ഉണ്ടല്ലോ അതൊന്ന് ചെയ്തിട്ടല്ല ഞങ്ങൾ ശമ്പളം മേടിക്കുന്നത് ഞങ്ങൾക്കൊരു ദിവസം തന്നെ ഏഴായിരം രൂപ ശമ്പളം ഉണ്ട് ഞങ്ങൾക്ക് കൃത്യം പത്താം തീയതി ആയി കഴിഞ്ഞാൽ ഒന്നര ലക്ഷം രൂപ ശമ്പളം മേടിക്കുന്ന മേടിക്കുന്നതാണ് ഓരോ കെയർ ഗീവേഴ്സും ഇവിടെ ഉള്ളവർ ഞങ്ങൾ ആരും തന്നെ മോശമായ നിങ്ങളുടെ മതത്തെ അധിക്ഷേപിക്കുന്ന രീതിയിൽ എങ്ങുമെന്നൊരു കമൻ്റ് ഇടുന്നവരല്ല നിങ്ങളുടെ മതത്തിൻ്റെ പേരും പറഞ്ഞ് നിങ്ങളുടെ സ്ത്രീകളുടെ ആരുടെയും ഫേസ്ബുക്ക് പേജുകളിൽ വരുന്നവരല്ല ഞങ്ങൾക്കൊന്നിനും അതിന് സമയവുമില്ല നിങ്ങളാരും ഞങ്ങളെ ഒരു രീതിയിലും പരിഗണിച്ചിട്ടില്ല ഞങ്ങളാരും കേരളീയരാണെന്നോ അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ത്യക്കാരാണോന്നോ എന്ന് പരിഗണന നിങ്ങൾ ഞങ്ങൾക്ക് തന്നിട്ടില്ല നിങ്ങൾ ഞങ്ങളുടെ മതം ഉയർത്തിപ്പിടിച്ചിട്ടാണ് നിങ്ങൾ ഞങ്ങൾക്കെതിരെ എപ്പോഴും സംസാരിക്കുന്നതും നിങ്ങളുടെ മതത്തെ ഉയർത്തിപ്പിടിച്ചിട്ട് നിങ്ങൾ പലസ്തീൻ ജനതയോടൊപ്പം നിന്നുകൊണ്ട് ഞങ്ങൾക്കെതിരെ അധിക്ഷേപിക്കുകയാണ് ഞങ്ങളിവിടെ ജോലി ചെയ്യാൻ വന്നത് ഞങ്ങളെ ഏജൻ്റുമാർക്ക് നല്ല തുക കൊടുത്തിട്ട് തന്നെയാണ് ഇങ്ങോട്ട് ജോലിക്ക് കയറി വന്നത് ഞങ്ങളൊന്നും ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ആരുടെയും വീടുകളുടെ മുമ്പിൽ വന്നിട്ടില്ല ഞങ്ങൾ പണിയെടുത്ത് തന്നെയാണ് ജീവിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ സ്ത്രീക്ക് കൊടുക്കാത്തൊരു പരിഗണനയുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയ്ക്ക് കൊടുക്കാത്തൊരു മര്യാദയുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയ്ക്ക് പെങ്ങക്ക് അതൊന്നും നിങ്ങൾ മറ്റു സ്ത്രീകളുടെ മേലേക്ക് അടിച്ചേൽപ്പിക്കരുത് അവരെ അധിക്ഷേപിക്കരുത് ഇതൊക്കെ നിങ്ങൾ എന്നാണ് പഠിക്കുക നിങ്ങൾ മനുഷ്യരാണോ എന്തോ മനുഷ്യജന്മങ്ങളാണോ നിങ്ങൾക്കൊരു സ്ത്രീയല്ല ജന്മം തരുന്നത് ഒരു പുരുഷന് ഇന്നുവരെ ഒരു സ്ത്രീനെ ഒരു ഒരു കുഞ്ഞിനെ പോലും പ്രസവിച്ചിട്ടില്ല കാലം ഇനി മാറുമ്പോൾ ചിലപ്പം പുതിയ ശാസ്ത്രമൊക്കെ വരുമ്പോഴത്തേക്കും ഉണ്ടാവുമായിരിക്കും ഞങ്ങൾ ആരും തന്നെ നിങ്ങളുടെ എന്താ പറയുക വീടുകളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ത്രീകളിലോ ഒരു കമൻ്റുകൾ വന്നിട്ടില്ല പക്ഷേ നിങ്ങൾ എപ്പോഴും വന്ന് ഞങ്ങളുടെ പോസ്റ്റുകളുടെ ഇടയിൽ ഇന്നൊരു വ്യക്തി എന്നോട് ചോദിച്ച ചോദ്യമാണ് നിങ്ങളിവിടെ എല്ലാവരും ചന്തി കഴിവല്ലേ അതാ ചേട്ടാ ചന്തി കഴിവ് തന്നെയാണ് അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ എന്താണ് പ്രശ്നം അല്ലേ ഇക്കാര്യം എന്താണ് പ്രശ്നം അല്ലേ നമ്മൾ മനുഷ്യരാരും ചന്തി കഴുകാറില്ലേ ഭക്ഷണം കഴിക്കാറില്ലേ ഇതൊക്കെ സ്വാഭാവികമായിട്ട് ഓരോ മനുഷ്യരും ചെയ്യുന്ന കാര്യങ്ങളാണ് അതിനെയാണ് ഇവർ ഇത്രമാത്രം പറയുന്നത് ഇപ്പോൾ ഒരു ചേട്ടൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഒരു മുസ്ലിം ഗവൺമെൻറ് ഒരു സലേ സൽമാൻ എന്ന് പറയുന്നത് എൻ്റെ പൊന്നു സഹോദര താങ്കൾ ആ ചോദിച്ച ചോദ്യം താങ്കളുടെ ഉമ്മയോട് ചോദിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് മനസ്സിലായോ അപ്പം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പറയാനുള്ള ഇതാണ് നിങ്ങളുടെ സമുദായത്തിൽപ്പെട്ട പല ഒത്തിരി സ്ത്രീകൾ അറബ് നാടുകളിൽ വേലയ്ക്ക് നിൽക്കുന്നുണ്ട് അവരൊക്കെ അവിടെ നിൽക്കുന്നത് എന്താ പറയുക അറബികളുടെ പീഡന ഏറ്റു തന്നെയാണ് മാനസികമായിട്ടും ശാരീരികമായിട്ടും അവർ പലരും കരഞ്ഞുകൊണ്ട് ലൈവ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ എംബസികളും സാമൂഹ്യ സംഘടനകളും ഒക്കെ ഇടപെട്ട് അവരെ നാട്ടിലും എത്തിച്ചിട്ടുണ്ട് നിങ്ങൾ കണ്ടായിരുന്നു ഇസ്രായേലിൽ നിന്ന് ഒരാളെങ്കിലും അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഇവിടെ ഞങ്ങൾക്ക് ഇസ്രായേൽ ഗവൺമെൻറ് തന്നെ ഞങ്ങൾക്ക് പ്രത്യേകം എന്താ പറയുക നിയമങ്ങൾ തന്നിട്ടുണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ജോലി ഇഷ്ടമല്ലെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് റിസലേറ്റർ കൊടുത്ത് ഇറങ്ങിപ്പോവാം ഞങ്ങൾ ആരും ഇവിടെ വാക്കുകൾ കൊണ്ടോ ശാരീരികമായിട്ടോ ഒന്നും ഒരു വാക്കുകൾ കൊണ്ട് പോലും ഇവിടെ ഹറാസ്മെൻ്റ് ചെയ്യാൻ പറ്റത്തില്ല ഞങ്ങളുടെ ജോബാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത് അപ്പോൾ നിന്നെ അതിൻ്റെ ഇടയിൽ വന്ന് കിടന്ന് ഇതുപോലെ മോശമായ കമൻറ്റുകൾ കഴിഞ്ഞ ദിവസമാണെങ്കിൽ നിങ്ങൾ ഫ്ലവേഴ്സ് ചാനലിൽ അശ്വതി ശ്രീകാന്തിന് ഒരു കമൻറ്റ് വന്നപ്പോഴത്തേക്കും ആ സ്ത്രീ പ്രതികരിച്ചപ്പോൾ അത് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരും ഞങ്ങളാരും എന്താ പറയുക പബ്ലിക് ഫിഗേഴ്സ് ഫിഗേഴ്സല്ല ഞങ്ങളാരും എന്താ പറയുക സാധാരണ കുടുംബത്തിൽ നിന്നുള്ള വ്യക്തികളാണ് ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനായിട്ട് ഒരാൾ പോലും ഇല്ല അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഞാനെങ്കിലും വരണ്ടേ അതുകൊണ്ടാണ് ചേട്ടാ ഇങ്ങനെ വന്ന് പ്രതികരിക്കേണ്ടി വരുന്നത് പൊന്നു സഹോദര കേരളത്തിൽ ഈ സൽമാൻ സൽമാൻ എന്ന് പറയുന്ന ചേട്ടന് എന്തൊരു മാനസിക പ്രശ്നമുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നത് ഇവരുടെ മതത്തിനോടൊപ്പം ഇവർക്ക് ഈ സ്ത്രീകളോട് ചേട്ടാ ഒരു സ്ത്രീനെ വ്യക്തിപരമായിട്ട് അവിഷ് അധിക്ഷേപിക്കാനായിട്ട് ലഗീച്ചൊവയുള്ള വാക്കുകൾ കേട്ടാൽ ബായിക്കുന്ന പെൺകുട്ടികളുടെ കാലൊക്കെ പോയി ചേട്ടാ ഇപ്പം ഒന്നും പെൺകുട്ടികൾ അതൊന്നും ഭയക്കാത്തില്ല വ്യക്തിപരമായിട്ടോ എന്നോട് ആരെങ്കിലും വ്യക്തിപരമായിട്ടോ ലഗീച്ചോവയുള്ള വാക്കുകളോ അല്ലെങ്കിൽ ചീത്ത വിളിച്ചാലോ എൻ്റെ ജോലിയെ അധിക്ഷേപിച്ചാലോ എനിക്കൊന്നും തോന്നാറില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ അതിനെ അതൊക്കെ കണ്ട് സ്ത്രീകൾ ഭയന്നിട്ടുണ്ടാകാം ഇന്നത്തെ കാലഘട്ടത്തിൽ അതൊന്നും കണ്ട് ഭയക്കുന്നവരല്ല കാരണം ഇതൊക്കെ ഇത്രയൊക്കെ ഉള്ളു പിന്നെ ഈ സമുദായത്തിൽപ്പെട്ടവരുടെ നാവുകളിൽ നിന്ന് ഇതുപോലത്തെ വാക്കുകളൊക്കെ വരുള്ളൂ അവരൊന്നും നല്ല വാക്കുകൾ പറയത്തില്ല കാരണം പറന്നു മൂടി പെണ്ണുങ്ങളെ കൊണ്ടു നടക്കുന്നവർക്ക് മറ്റുള്ള പെൺകുട്ടികളെ കാണുമ്പോൾ അവർ എല്ലായിടത്തും നോക്കും അത് നിങ്ങളുടെ കണ്ണുകളുടെ കുറ്റമാണ് അതിപ്പം ഞങ്ങളെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ചേട്ടന്മാരെ അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളൊക്കെ നിങ്ങളുടെ മതം ഉയർത്തിപ്പിടിക്കുമ്പോൾ ഞങ്ങളെപ്പോലെയുള്ള എന്താ പറയുക നേഴ്സിങ് ജോലി ചെയ്യുന്നവരെ അല്ലെങ്കിൽ കെയർഗീവേഴ്സ് ജോലി ചെയ്യുന്നവരെ എന്താ പറയുക വെറുതെ വിടുക കാരണം ഞങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ഉമ്മമാരുടെ ചന്തിയും അല്ലെങ്കിൽ നിങ്ങൾ ആശുപത്രി വന്നാലും നോക്കിയിട്ടുള്ളത് ഞാൻ പഠിച്ചതും ഒക്കെ അൻസാർ എന്ന് പറയുന്ന ജമാഅത്ത് ഇസ്ലാമിൻ്റെ ഹോസ്പിറ്റലാണ് അപ്പോൾ ഞാൻ എന്തുമാത്രം ജോലി അവിടെ ചെയ്തിട്ടുണ്ടെന്ന് അവിടെ ജോലി ചെയ്ത എൻ്റെ കൂടത്തിലുള്ളവരും എൻ്റെ സഹപ്രവർത്തകരും ഒക്കെ ജോലി ചെയ്തവരൊക്കെ ഈ വൈ ഫേസ്ബുക്കിലുണ്ട് അവർക്കൊക്കെ അറിയാവുന്നതാണ് അപ്പോൾ ഞാനും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അന്ന് അവിടെ മറ്റൊരു കമ്മ്യൂണിറ്റിയിൽപ്പെട്ട എന്താ പറയുക ഇങ്ങനെ വേർതിരിച്ച് ഞങ്ങളാരും കണ്ടിട്ടില്ല ഞങ്ങളുടെ മുമ്പിൽ വന്നവരെ ഞങ്ങൾ രോഗിയായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ അതുതന്നെയാണ് ഞങ്ങളിവിടെയും ചെയ്യുന്നത് ഞങ്ങളുടെ മുമ്പിൽ വരുന്ന പ്രായമായവരെ സഹായിക്കാനാണ് ഞങ്ങൾ നിൽക്കുന്നത് ഞങ്ങളുടെ ജോലി അതാണ് ഞങ്ങളെ അന്യമായ ശമ്പളം മേടിക്കുന്നുമുണ്ട് പിന്നെ എന്താ പറയുക നിങ്ങൾ പറയുന്നത് പോലെ ചെയ്യുന്ന ഒരു പ്രവർത്തികളും ഞങ്ങൾ ചെയ്തിട്ടില്ല ഒരു പക്ഷേ നിങ്ങളത് കണ്ടു വളർന്നതുകൊണ്ടാണോ നിങ്ങളിങ്ങനെയൊക്കെ സംസാരിക്കണേ എന്ന് എനിക്കറിയില്ല കേട്ടോ ഇനിയിപ്പോൾ നിങ്ങളോ നിങ്ങളിങ്ങനെ കണ്ടു വളർന്നിട്ട് നിങ്ങളത് സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തെറ്റാണ് ഇപ്പം നിങ്ങളെ അതിന് എനിക്ക് ഒന്നും പറയാനില്ല എനിക്ക് പറയാനുള്ളത് ഇതുമാത്രമേ ഉള്ളൂ പൊന്നു സഹോദരങ്ങളെ ഞങ്ങളുടെ വേദനയോടൊപ്പം നിന്ന ഒരുപാട് നാട്ടിൽ നിന്നുള്ള നല്ല മനുഷ്യ സ്നേഹികളുണ്ട് അതുപോലെ തന്നെ എൻ്റെ സഹപ്രവർത്തകരുണ്ട് അതുപോലെ തന്നെ ബി ജെ പി പ്രവർത്തകരുണ്ട് അവരോടൊക്കെ എനിക്ക് നന്ദിയാണ് പറയാനുള്ളത് ഈ സ്നേഹത്തിനും ഈ ഞങ്ങളോട് കാണിക്കുന്ന ഈ പരിഗണയ്ക്കും ഒക്കെ നന്ദിയാണ് പറയാനുള്ളത് പിന്നെ ഞങ്ങളെ ചീത്ത വിളിക്കുന്ന നിങ്ങളെ ഈ വിളിക്കുന്ന ചീത്ത വിളിയാണ് കേട്ടോ ചേട്ടാ ഞങ്ങളുടെ ആർജവം ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും പ്രതികരിക്കാൻ തോന്നുന്ന ഒരു ശക്തി ഉണ്ടല്ലോ അതാണ് ഇത് ദൈവത്തിൻ്റെ മണ്ണാണ് ഈ മണ്ണെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മണ്ണാണ് അന്നം തരുന്ന അന്നം തരുന്ന നാടാണ് ഞങ്ങൾക്കന്നം തന്ന് ഞങ്ങളെയൊക്കെ ഇങ്ങനെ ആക്കിയ നാടാണ് അപ്പോൾ ഈ നാടിന് വേണ്ടി പ്രതികരിക്കാനും ഞങ്ങളുടെ ദൈവം നമ്പരൻ വചനം പറഞ്ഞതും നടന്നതുമായി ഈ മണ്ണിന് വേണ്ടി പ്രതികരിക്കാനും സന്തോഷം മാത്രമേ ഉള്ളൂ ഇപ്പം നിങ്ങൾ വിചാരിച്ചു കുറേ സോഷ്യൽ മീഡിയയിൽ കുറേ ആളുകൾ ഉണ്ടായിരുന്നു ഈ ഹമാസിനു വേണ്ടി സേവ് ഹമാസ് എന്ന് പറഞ്ഞ അല്ലെങ്കിൽ സേവ് ഗാസ എന്ന് പറഞ്ഞ് ജീവിക്കുന്ന കുറേ ആളുകളുണ്ടായിരുന്നു അവരുടെ മുമ്പിലേക്ക് സത്യത്തെ വിളിച്ച് പറയാനായിട്ട് ഇപ്പം നിന്ന് ഒരുപാട് ബ്ലോകന്മാരും ഞാനും ഒക്കെ വന്നപ്പം എന്താ പറയുക ഇവർക്ക് സത്യത്തെ വളച്ചെടുക്കാൻ പറ്റാതെ സത്യം ജനം അറിഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്കും അവരിപ്പോൾ ഭീഷണികളായി കൊല്ലുമെന്നൊക്കെ നിങ്ങൾക്ക് കൊല്ലാനല്ലേ പറ്റുകയുള്ളൂ ഞങ്ങളെ കൊന്നു കഴിഞ്ഞാലും എന്താ പറയുക ഒരു ഒരു ഒരാൾ മരിക്കുമ്പോൾ നൂറ് ശബ്ദങ്ങളായിരിക്കും ഉയരുക ഒരു ചേട്ടൻ ചോദി ഒരു ഇക്ക ചോദിച്ചിട്ട് പോയിട്ടുണ്ട് ഞാൻ ഇക്കാന്ന് നിങ്ങളെ സ്നേഹത്തോടെ വിളിക്കാം കാരണം നിങ്ങൾ അങ്ങോട്ട് ഒരു ബഹുമാനം തന്നില്ലേലും ഞാനൊക്കെ പഠിച്ച ബഹുമാനകത്ത് നിങ്ങളെ അങ്ങോട്ട് വിളിക്കാം ഒരു ഇക്ക ചോദിച്ചു ഞാൻ മരിച്ചില്ലേന്ന് ഇല്ല ഇക്കാം മരിച്ചിരുന്നെങ്കിൽ ഞാനിങ്ങനെ വന്ന് ലൈവ് ചെയ്യില്ലല്ലോ ഇനിയിപ്പം അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും മൊബൈലൊക്കെ കൊണ്ടുപോകാമെങ്കിൽ കൊണ്ടുപോയിട്ട് ലൈവ് ചെയ്ത് നിങ്ങളെ അതും കൂടി കാണിക്കാം അവിടെ കൂറിമാരുണ്ടോ എന്നൊക്കെ കാണിക്കേണ്ടത് നിങ്ങൾക്ക് അതൊന്ന് കാണിച്ചു തരാം അവസരം വരട്ടെ കൊണ്ട് കാണിച്ചു തരാം അപ്പം എനിക്കിത്രയാണ് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഞങ്ങളെ പരിഗണിച്ചില്ലെങ്കിലും ഇസ്രായേൽ ഗവൺമെൻറ് ഞങ്ങൾക്ക് നല്ല ഇന്ന് ഇപ്പോൾ പുതിയ സർക്കാരൊക്കെ നാട്ടി വന്നു സർക്കാരിനെക്കുറിച്ചൊന്നും പറയാൻ പാടില്ല കാരണം എന്നാന്ന് വെച്ചാൽ ഹമാസിൻ്റെ മുമ്പിൽ നട്ടൽ വളച്ചിരിക്കുന്ന ഒരു സർക്കാരാണ് അപ്പം അവരെക്കുറിച്ചൊന്നും പറയാൻ പാടില്ല ഇപ്പം ഇസ്രായേൽ സർക്കാർ അല്ലെ ഈ ഇസ്രായേൽ പ്രസിഡന്റ് റൂവിൻ ആ സൗമ്യയുടെ കുടുംബത്തിൽ വിളിച്ച് ആശ്വസിപ്പിക്കുകയും സൗമ്യയുടെ ഭർത്താവ് നാട്ടിൽ നിന്നും ഈ ഇസ്രായേലിലേക്ക് വന്നം അദ്ദേഹം സൗമ്യം മരിച്ച സ്ഥലം കാണണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം കാണാൻ അവസരമുണ്ടാക്കാമെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും അത് എത്രയും പെട്ടെന്ന് തന്നെ നടക്കും കാരണം നമ്മുടെ ഗവണ്മെന്റ് പറയുന്ന പോലെ അല്ലേ ഇസ്രായേൽ ഗവൺമെൻറ് പറഞ്ഞ പറഞ്ഞത് അവർ ചെയ്തിട്ടേ ചെയ്തിട്ടേ ഇരിക്കുകയുള്ളൂ അപ്പോൾ അവർ എത്രയും പെട്ടെന്ന് അത് ചെയ്യും അപ്പോൾ അദ്ദേഹത്തിന് ഇവിടെ വരാനും സാധിക്കും അതുപോലെ തന്നെ ഞങ്ങൾ ആർക്കും തന്നെ ഒരു മലയാളിക്ക് പോലും ഇസ്രായേൽ മണി കടന്ന് മരിക്കുന്നതിന് ഭയമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അന്നം തരുന്ന നാടാണ് ഞങ്ങളത്രയും സ്നേഹിച്ച നാടാണ് ഞങ്ങളെ ഞങ്ങളെ സ്നേഹിച്ച നാടാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ആർക്കും ഭയമില്ല ഞങ്ങൾ ഞങ്ങളിവിടെ കന്ന് മരിച്ചാലും സന്തോഷം മാത്രമേ ഉള്ളൂ അത് അതി അതിൽ കൂടുതൽ ഈ ഇപ്പം ഞങ്ങളിവിടെ കിടന്ന് മരിച്ചാലും ഞങ്ങളെ നോക്കാനായിട്ട് ഇസ്രായേൽ ഗവൺമെൻറ് ഉണ്ട് ഞങ്ങളുടെ കുടുംബം പോറ്റാനായിട്ട് ഞങ്ങളുടെ ഇസ്രായേൽ ഗവണ്മെൻ്റ് ഉണ്ട് കാരണം അവർക്കത്ര സ്നേഹമാണ് ഞങ്ങളോട് ഞങ്ങൾ അവരുടെ അവരുടെ മാതാപിതാക്കൾക്ക് ഞങ്ങൾ കൊടുക്കുന്ന ആ സ്നേഹം അവർ ഞങ്ങൾക്ക് തിരിച്ചു തരുന്നുണ്ട് അതുപോലെ ഞങ്ങൾ നോക്കുന്ന മാതാപിതാക്കളുടെ പല മക്കളുകളും ഐ ഡി എഫിലാണ് ജോലി ചെയ്യുന്നത് അവർക്ക് വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട് അവർ ഇന്ന് ഞങ്ങൾക്കും കൂടി വേണ്ടി ഞങ്ങളുടെ ജീവനും വേണ്ടിയിട്ടാണ് അവർ ഗാസയുടെ അതിർത്തിയിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ഹമാസുകളോട് യുദ്ധം ചെയ്യുന്നത് തീർച്ചയായിട്ടും ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവരെ നോക്കാനൊക്കെ സന്തോഷമേ ഉള്ളൂ കാരണം ഞങ്ങൾ നോക്കുന്നതൊക്കെ ഒരു ആർമിയുടെ കാർണോമാരെയൊക്കെ ആയിരിക്കും അപ്പം ഞങ്ങൾക്ക് ആ സന്തോഷമുള്ളൂ നമ്മൾ അവർ നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ ജീവിന് വേണ്ടി അവിടെ പോരാടുമ്പോൾ നമ്മൾക്ക് അവരെ നോക്കാൻ സന്തോഷമേ ഉള്ളൂ അതുകൊണ്ട് സന്തോഷത്തോടെയാണ് ഞങ്ങൾ ജോലി ചെയ്യുന്നത് അപ്പം പരസ്പരം അങ്ങോ മതത്തിൻ്റെ പേരിൽ പേരും പറഞ്ഞ് നിങ്ങളങ്ങ് തല്ലുമ്പോഴത്തേക്കും ഞങ്ങളെ വ്യക്തിപരമായി അധിക്ഷേപിച്ചും ഞങ്ങളുടെ ജോലി അധിക്ഷേപിച്ചും തുടരുന്ന ചേട്ടന്മാർ അതങ്ങ് തുടരുക നിങ്ങളെയൊന്നും എന്താ പറയുക നേർവഴിക്ക് നടത്താനായിട്ട് എൻ്റെ വാക്കുകൾക്കൊന്നും പറ്റത്തില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം കാരണം ചുട്ടയിലെ ശീലം ചുടല വരെ എന്നാണ് അപ്പം നിങ്ങളത് അങ്ങ് തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കും അപ്പം നിങ്ങൾ തുടരുക ഞങ്ങൾക്ക് പറയാനുള്ള സത്യങ്ങളും ഞങ്ങൾ കണ്ടതും കേട്ടതും ഞങ്ങൾ അനുഭവിച്ചതുമായ ഇസ്രയേലിൽ അല്ലെങ്കിൽ ഞാൻ കണ്ട ഇസ്രയേൽ ഞാൻ എപ്പോഴും എൻ്റെ പ്രതികരണത്തിലൂടെ ഞാൻ പറയാറുണ്ട് അതുതന്നെ ഈ പ്രതികരണത്തിലൂടെയും വരും ഇനിയും പ്രതികരിക്കും ജീവനോട് ഉണ്ടെങ്കിൽ ഇനി നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയത്തില്ല അപ്പം നാളെ ജീവനോട് ഉണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും നിങ്ങളുടെ മുമ്പിലേക്ക് ഇനിയും സത്യങ്ങളും നിരത്തി തന്നെ ഞാൻ വരും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കൂടെ ഉണ്ടാവണം എനിക്ക് പിന്തുണ തരുന്നവർ മാത്രമല്ല എന്നെ സ്നേഹിക്കുന്നവർ ഇസ്രയേലിനെ സ്നേഹിക്കുന്നവർ സാധാരണ ജനങ്ങളെ സ്നേഹിക്കുന്നവർ ഞങ്ങളാരും ഈ പലസ്തീനിലെ സാധാരണ ജനങ്ങൾക്കെതിരല്ല അവിടെയും നിരപരാധികളായ ഒത്തിരി പേരുണ്ട് ഹമാസ് തീവ്രവാദികളുടെ കയ്യിൽ അകപ്പെട്ടു പോയി എന്ന് മാത്രമേ അവർക്കുള്ള ഒരു ഒരു പ്രശ്നം എന്ന് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ ഒരു കാര്യം കൂടി ഇതിൻ്റെ അകത്ത് പറയട്ടെ ഇസ്രയേലിലൊക്കെ വന്ന് ജോലി ചെയ്യുന്നത് ഇപ്പം ഈ ഹമാസ് തീവ്രവാദികളെ പോലെയുള്ള പല തീവ്രവാദികളും കൈയടക്കിയ രാജ്യങ്ങളാണ് സിറിയ ലെബനോം അഫ്ഗാനിസ്ഥാൻ ഇന്ന് അവിടെയൊക്കത്തെ സ്ത്രീകളുടെയൊക്കെ ഒന്ന് അവസ്ഥയൊന്നാലോചിച്ച് നോക്കി ഞങ്ങൾക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടത്തെ ഒന്ന് സ്ത്രീകളായിട്ട് ഞങ്ങൾ ജനിച്ചില്ല ഞങ്ങൾ ഒരു ഇന്ത്യയിലാണ് ജനിച്ചത് ഞങ്ങൾ ആ രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുമായിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ ഇവർ പറഞ്ഞതുപോലെ ഉള്ള സംഭവങ്ങളൊക്കെ ഞങ്ങൾക്കും ഉണ്ടായിനായിരുന്നു അതുപോലെ തന്നെ എന്നോട് ഒരു ഒരു ചേട്ടൻ വന്ന് ഒരു ചോദിച്ചിരുന്നു നീ വരുമ്പോൾ ഇവിടുന്ന് ബീജം കൊണ്ടാണോ വരുന്നത് എന്ന് എന്നോ ഞാൻ ഐ ഡി പിന്നെ കണ്ടില്ല ചേട്ടാ ഞാൻ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഇക്കാനെ ഞാൻ അറിയിച്ചിരിക്കും കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇക്ക എന്നെ നോക്കിത്തന്നെയാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ഇസ്ര ഇപ്പോൾ ഒന്നാമത്തെ കേരളത്തിലെ ഹമാസ് തീവ്രവാദികൾക്ക് ഭയങ്കര ജോലി കൂടുതലാണ് കാരണം എൻ്റെ പോസ്റ്റിൽ വരണം റീനാലക്സിൻ്റെ പോസ്റ്റിൽ പോകണം അതുപോലെ ഷിനോജിൻ്റെ പോസ്റ്റിൽ പോകണം ഈ മൂന്ന് പോസ്റ്റിൽ ഓടി നടന്ന് ഇത്രയും കഷ്ടപ്പെടുന്ന ഇവർക്ക് ഇരിക്കട്ടെ ഇന്നത്തെ എൻ്റെ ബിഗ് സല്യൂട്ട് അപ്പോൾ നിങ്ങൾ തളരരുത് ഞങ്ങളും തളരത്തില്ല നമുക്ക് എന്താ പറയുക ഹമാസും ഇസ്രയേലും പോലെ പരസ്പരം അടിച്ചങ്ങ് നിൽക്കേണ്ടത് ഞങ്ങൾ ഇസ്രയേലിനെ പോലെ വിജയം എപ്പോഴും ഞങ്ങളുടെ നീതിയുടെ ഭാഗത്തായിരിക്കും വിജയം ധർമ്മഭാഗത്താണ് എപ്പോഴും വിജയം അതുകൊണ്ട് ഞങ്ങൾക്ക് വിജയം ഞങ്ങളുടെ അടുത്തെത്തി കഴിഞ്ഞു ഞങ്ങളിപ്പോൾ തന്നെ ഇസ്രയേൽ തകർന്നുപോയ കെട്ടിടങ്ങളൊക്കെ അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞ പോലെ ഇന്നാ പിടിച്ചോ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇസ്രയേലിലെ എല്ലാ കെട്ടിടങ്ങളും തകർന്നുപോയ കെട്ടിടങ്ങളൊക്കെ വേഗം പണി കഴിപ്പിച്ച് ഇസ്രായേൽ ഗവൺമെൻറ് അത് പുതുക്കി പണിത് ഇപ്പോൾ തന്നെ കൊണ്ടുവരും ഒരു രണ്ട് മാസം മതി ഇസ്രയേലൊന്ന് പുനരധിവസിപ്പിക്കാൻ അവർക്ക് കാരണം എന്നു വെച്ചാൽ വെറും തരിശു ഭൂമീനെ ഇത്രയും മനോഹരമായ ഒരു രാജ്യമാക്കാൻ അവർക്ക് മാറ്റാൻ പറ്റിയെങ്കിൽ ആ ഗാ ഇപ്പോൾ കിടക്കുന്ന അഷ്കിലോണക്കെ അവർക്ക് രണ്ടേ രണ്ട് ഒരു മൂന്ന് മാസത്തിൽ അവരതൊക്കെ റെഡിയാക്കി പുതുക്കി പുതുക്കിപ്പണത് നല്ല മനോഹരമായൊരു രാജ്യമാക്കി മാറ്റും ഗാസ് അവിടെ കിടക്കും ഗാസയിൽ തീവ്രവാദമാണല്ലോ അവരത് മുന്നോട്ട് വെക്കുന്നത് പിന്നെ കഴിഞ്ഞ ദിവസം ലെബനോനിൽ നിന്ന് മൂന്ന് റോക്കറ്റുകൾ വന്ന് വീണത് ഹൈഫ ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ മുസ്ലിംസ് ഒക്കെ താമസിക്കുന്ന ഏരിയയിലേക്കാണ് വേണത് അപ്പോൾ ഒരു ചേട്ടനോട് വന്ന് ചോദിച്ചൊന്ന് പൊട്ടിയില്ലേ എന്ന് ചേട്ടാ അവിടെയും പൊട്ടണമെന്നാണ് ആഗ്രഹമെങ്കിൽ അവരോട് പറയും ഹമാസിനോട് അവിടെ ഒന്ന് പൊട്ടിക്കാനായിട്ട് ഇഷ്ടംപടി ഉണ്ട് ചേട്ടാ ഈ രാജ്യത്ത് നിങ്ങൾക്കറിയത്തില്ല ഈ രാജ്യത്തെക്കുറിച്ചൊന്നും നിങ്ങൾ കാണാത്ത നമ്മുടെ മലയാള പത്രങ്ങളിൽ എഴുതി വെച്ച ഹമാസിനോട് അന്നേ താല്പര്യമുള്ള തീവ്രവാദികൾ വെച്ച ചരിത്രം മാത്രമേ നിങ്ങൾക്ക് ഇസ്രായേലിനെക്കുറിച്ച് അറിയത്തുള്ളൂ ഞങ്ങളിവിടെ കാണുന്നത് കണ്ടതും കേട്ടതുമായ കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ലൈവിലൂടെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ തുടർന്ന് നിങ്ങളുടെ സൈബർ ആക്രമണങ്ങൾ ഞങ്ങൾ സത്യവുമായിട്ട് ഞങ്ങൾ നീതിയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ മക്കളോടൊപ്പം നിന്നുകൊണ്ട് ഞങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾ പ്രതികരിക്കും ഞങ്ങളുടെ തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രതികരണങ്ങൾ ഇനിയും വരും അപ്പം ഇനിയിപ്പം സൗമ്യയുടെ കുടുംബത്തിന് പുതിയ സർക്കാർ എന്തെങ്കിലും ചെയ്യുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല അവരൊന്നും ചെയ്യാൻ പോകുന്നില്ല കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരു നീതി ഈ ആ കുട്ടിക്ക് കൊടുക്കണം എന്നാ കുഞ്ഞു ഒച്ചിന് കൊടുക്കണമെന്നൊന്നുമില്ല അപ്പോൾ അവർ കൊടുക്കാൻ സാധ്യത കുറവാണ് അതൊരു വേദനയായിട്ട് ഞങ്ങൾക്ക് നിൽക്കുകയാണ് എന്തായാലും ഇസ്രായേൽ ഗവൺമെൻറ് ആ കുടുംബത്തിന് വേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു അത് ഞങ്ങൾക്ക് പ്രൗഡായിട്ട് പറയാവുന്നൊരു കാര്യമാണ് എൻ്റെ വാക്കുകൾ കേട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം